ഷിമിസ് ഗ്രേസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് വൃത്തിയാക്കി തലയൊക്കെ കളഞ്ഞ ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഉണക്ക ചെമ്മീനാണ് എടുത്തേക്കുന്നത്. മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉരുള പുളി എടുത്തിട്ടുണ്ട്. നാല് വറ്റൽമുളക്, എരിവുള്ള വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. കുറച്ച് കറിവേപ്പില, നാലല്ലി ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കൂടാതെ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ട്. ഇത്രയാണ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻ. ചമ്മന്തി റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ ഉണക്ക ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് ക്രിസ്പി ആകുന്നത് വരെ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ചെമ്മീൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ വറ്റൽമുളകും ഒന്ന് ചൂടാക്കിയെടുക്കാം. വറ്റൽമുളകും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിനി സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഉണക്ക ചെമ്മീൻ ചൂടാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഉണക്ക ചെമ്മീൻ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പുളി, ഉള്ളി, ഇഞ്ചി ഇത്രയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്ക് അരച്ചെടുക്കാം. ഉള്ളിയും ഇഞ്ചിയും പുളിയും അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 5 പെറ്റൽസ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല, തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി കുറച്ചുകൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്താൽ മതി, നല്ല കളർ കിട്ടും. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.